He's the hero. He's a dangerous man. S.I. Shibo. സാറേ, ഇത് ഏഴ് അങ്ങ് താത്തി പിടിയെടോ, ഇത്രേ താഴുള്ളൂ, അല്ല പിന്നെ വേറെ കുഴിയെടുക്കും. ആ തനിക്കൊക്കെ പറ്റിയ പണിയാ തന്നെ കുഴിയെടുപ്പ്. സാറെ താഴെ നോക്കാതെ മേലത്തെ അളവെടുക്ക്. സ്റ്റിക്കറിന്റെ പൊസിഷൻ വെച്ച് ഏതാണ്ട് 6 അടി 3 ഇഞ്ച് ഉയരമുള്ള ആളാണ് സ്റ്റിക്കർ പതിച്ചിരിക്കുന്നത്, ഇല്ലേ പുഷ്പേ? അതെ സാറേ, അതിലും കുറയാൻ ഒട്ടും സാധ്യതയില്ല. ഞാനതോട് പറയാൻ തുടങ്ങുമായിരുന്നു. നിങ്ങളല്ലേ സ്റ്റിക്കർ ആദ്യം കണ്ടെന്ന് പറഞ്ഞത്? അതെ സാറേ. എപ്പോഴാ? കുറച്ചു മുമ്പ് സാറേ. പതിവിൽ കൂടുതൽ ഉയരമുള്ള ആരെങ്കിലും ഈ അടുത്ത സമയത്ത് അങ്ങനെ ഈ പരിസരത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ. സാറേ, ഇതിപ്പോ 4-ാമത്തെ ഇൻസിഡന്റ് ആണ്. എല്ലായിടത്തും സ്റ്റിക്കറിന് സെയിം ഹൈറ്റും. അപ്പോഴെല്ലാം ഓർത്തിച്ചത് ഒരാളായിരിക്കും. പിന്നെ പിന്നെ സാറേ, അങ്ങനെയാണെങ്കിൽ ഈ ഭിത്തിയിലെ ഫിംഗർ പ്രിന്റ് മുഴുവൻ നമുക്ക് അങ്ങ് എടുത്താലോ? അങ്ങനത് ആന്ന് വേണം സാറേ. വേണ്ടല്ലേ? അയ്യേ സാറേ, പകരു വന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് രാത്രിയിൽ അപായപ്പെടുത്തുന്ന സംഭവമാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അവൻ വരും, അല്ലേ ലോറൻസേ? പിന്നെ പിന്നെ എന്തായാലും വരും. സാറ് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരും. നിങ്ങൾ എല്ലാവരും തീരൻ സിനിമ കണ്ടതാണോ? ആ മറ്റേ സിനിമയില്ലേ, രാത്രി വീട്ടിൽ കയറി ആളുകളുടെയൊക്കെ തലക്കടിച്ച് മോഷണവും പിടിച്ചുപറിയൊക്കെ നടത്തുന്ന അതുപോലൊരു നിസ്സാര കാര്യമുള്ളൂ, ആരും പേടിക്കുന്നു. അതുപോലൊരു സംഘമാകാനാണ് സാധ്യത. നിങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കണം. ഞങ്ങൾ നാട്ടുകാരൊക്കെ ഭയങ്കര പേടിയില്ല. ആണോ? എന്നാൽ രാത്രി ആരും ഒന്ന് വിളിച്ചാലും വാതിൽ തുറക്കണ്ട, പ്രത്യേകിച്ച് 6 അടിക്ക് മേൽ ഉയരമുള്ളവർ. ഈ വഴിക്കും രാത്രി പട്രോളിംഗ് ഏർപ്പെടുത്തണം സാറേ. ലോറൻസേ, നോട്ട് ചെയ്തോളൂ. അതെ, നോട്ട് ചെയ്യാൻ. ശരി സാർ. എല്ലാ കാര്യത്തിലും പുഷ്പയുടെ ഒരു കണ്ണ് വേണം. പോരാ, ഈ സാധനം കൊള്ളാം. സാധനം ഇതെന്താ, വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റോ? അല്ല സാറേ, നമ്മൾ ഈ സെയിൽസിലായതുകൊണ്ട്. സെയിൽസിലായതുകൊണ്ട്? അതുകൊട്ടെ, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അമ്മച്ചി അച്ഛന് രണ്ടും അതായതുകൊണ്ട് ആലോചനകളൊന്നും വർക്കൗട്ട് ആവുന്നില്ല. ഈ കേരളം മൊത്തം ഓടിയണമെന്ന് ഞാൻ പെണ്ണുകൊണ്ടിരുന്നതാ, ഇപ്പം ഞാൻ സെലക്ട് ആയി. അവൻ നോക്കണ്ട, സാറ് കൊച്ചിനങ്ങ് വളക്കി. ഡാടാ, നിനക്ക് ഞാൻ സൂചി കയറ്റാനുള്ള ഗ്യാപ്പ് വരുമ്പോഴേ നീ തൂമ്പ കയറ്റല്ലേ. പോയി പോയി. ആ വളയ്ക്കാൻ പോലും എന്താ കമ്പി. ഹലോ മഹേഷ്, എന്താടാ? എടാ വ്യാഴാഴ്ചയോ? വ്യാഴാഴ്ച വർക്കിംഗ് ഡേ അല്ലേ, നമുക്ക് സൺഡേ പിടിച്ചാലോ? സൺഡേ പറ്റില്ലേ? ആണോ? എടാ ഈ ലീവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സെയിൽസൊക്കെ ഭയങ്കര മോശമാണ്. ഓ ശരി ശരി, ലീവ് കിട്ടുവാണെങ്കിൽ ഞാൻ രാത്രി തന്നെ വണ്ടി എടുത്തങ്ങ് പുറപ്പെടാം. ഏ അതാണല്ലോ സൗകര്യം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പരിപാടി കഴിഞ്ഞാൽ ഉടനെങ്കിൽ തിരിച്ചു വരാം. പിന്നെ ഈ കാര്യം നീ ആരോടും പറയണ്ട. ഓക്കെ ശരി. എന്താ സാറേ? DYSP അശോക് കുമാർ സാറായിരുന്നു. ഓ, നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, പോലീസിന്റെ പ്രതിച്ഛായ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. എന്തോ ജനമൈത്രിന്നോ മതമൈത്രിന്നോ പറയുന്നുണ്ട്. വേണം സാറേ, വന്ന് വന്ന് ഒറ്റൊരുത്തിനെ പോലീസിനെ പേടില്ലാണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അതൊന്ന് കൂട്ടണം. ഇന്നലെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു കേട്ടില്ലേ, കള്ളന്മാരെ ഭയങ്കര പേടിയാണെന്ന്. കള്ളന്മാരെ പേടിക്കാൻ പോലീസിനെ പേടിയില്ല. അവന്മാരുടെ ചില ചോദ്യങ്ങളൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല. സാറിന്റെ ഗൗരവം കണ്ടപ്പോഴേ എനിക്കിത് മനസ്സിലായി. അവന്മാർക്ക് മനസ്സിലായി കാണോ? ഉറപ്പല്ലേ, എല്ലാവർക്കും മനസ്സിലായി. സാറ് ഭയങ്കര ഗൗരവക്കാരനാണ്. ഇത് കൂടെ കിടക്കാനാ പാട്. എന്തോ സുഖം, വലിയ സന്തോഷത്തിലാണെന്ന്. സാറേ, ഇന്നലെ ആ സ്റ്റിക്കർ കണ്ട ഏരിയെന്ന് വിളിച്ചായിരുന്നു. ഒരു നല്ല ഹൈറ്റുള്ള ബംഗാളി കമ്പിളിപ്പൊതുപ്പായിട്ട് ആ ഏരിയ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞത്. എങ്കിലത് അവൻ തന്നെയായിരിക്കും. ഇന്നലെ കമ്പിളിപ്പൊതുപ്പാണെങ്കിൽ ഇന്ന് പൂച്ചട്ടിയോ ഞം ഞം പഞ്ഞിമുട്ടായോ ആയിരിക്കും. അതെ അതെ. ലോറൻസ്, ബീട്രൂട്ടിക്ക് പേര് വിളിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്തേ. സാറേ, കൊതുക് പോലെ അവന് സാധ്യതയുണ്ട്. ആ അതുകൂടെ പാസ് ചെയ്തേക്ക്. സാറേ, അത് മാത്രമല്ല, വെള്ളപ്പൊക്കക്കാര്, ബെഡ്ഷീറ്റ് കച്ചവടക്കാര്, പിന്നെ ഇൻസ്റ്റാൾമെന്റ് കാരൊക്കെ വരാമല്ലോ. എന്നാ പിന്നെ റോഡ് സൈഡിലെ പേരൊക്കെ കച്ചവടക്കാരും കൈരച്ചൊക്കെ കച്ചവടക്കാരും പിന്നെ ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, റംബൂട്ടാൻ, പിന്നെ കച്ചവടക്കാരൊക്കെ പിടിക്കും. അതെ സാറേ, റംബൂട്ടാൻ ഒന്ന് പോടും. റംബൂട്ടാൻ ഒന്ന് പോടോ. മെസ്സേജ് പാസ് ചെയ്തേക്ക്. കോബ്ര കോളിംഗ്, കോബ്ര കോളിംഗ്. കമ്പിളിപ്പുതപ്പ്, പഞ്ഞിമുട്ടായി, പൂച്ചട്ടി, കൊതുകുവല. റിപ്പീറ്റ്. കമ്പിളിപ്പുതപ്പ്, പഞ്ഞിമുട്ടായി, പൂച്ചട്ടി, കൊതുകുവല തുടങ്ങിയവയുമായി ഏതെങ്കിലും ഉയരം കൂടിയ അന്യസംസ്ഥാന തൊഴിലാളികൾ കച്ചവടം ചെയ്യുന്നത് കണ്ടാൽ B2T എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓവർ ഓവർ. എന്താ സംയുക്തൻ, കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പുതിയ ഓർഡർ എല്ലാം വന്നിട്ടുണ്ടോ? സാറേ, നമ്മുടെ ജവഹർനഗർ കോളനിയിൽ നിന്ന് ഒരു ഓർഡർ ഏത് നിമിഷം വരും. പിന്നെ സാറേ, ചില വൻകിട ഓർഡറുകൾക്ക് വേണ്ടിയുള്ള വല ഞാൻ വിരിച്ചിട്ടുണ്ട്. വെരി ഗുഡ് സാറേ. സാറേ, എനിക്ക് വ്യാഴാഴ്ച ഒരു ലീവ് വേണമായിരുന്നേ. അല്ല സാറ്, സമ്മതിച്ചാൽ മാത്രം. ഇങ്ങനെ
കൂടെ കൂടെ ലീവ് എടുത്താൽ മാത്രം മതിയോ സംയുക്ത? ഒരു മാനേജർ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ജോലിയും കൂടെ ചെയ്യണ്ടല്ലേ? അത് സാറേ, ഫാദറിന് ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നേ. ചെക്കിങ്ങോ? അല്ല, ചെക്കപ്പ്. ചെക്കപ്പ് എന്തായാലും ഞാൻ ആലോചിക്കട്ടെ. ആലോചിച്ചു സാർ. ഞാനൊന്ന് ആലോചിക്കട്ടെ സംയുക്ത. ഓ ഓ ഓ, പ്രൊഫഷണൽ കോളേജിലെ പിള്ളേർക്ക് ഇതിലും ലീവ് കിട്ടും. സാറേ, യെസ്, ഒരുത്തനെ കിട്ടി സാറേ. ആര്? നമ്മുടെ സ്റ്റിക്കർ ഒടിച്ച കേസിലെ പ്രതിയില്ലേ, ആ പൊക്കൊള്ളവൻ, അവനെ കിട്ടിയെന്ന്. ഓ, ഒരു കമ്പിളി കച്ചവടക്കാരനാ, നമ്മുടെ ബീറ്റ് റൂഡിക്ക് ചെന്ന ആളുകളുടെ മുന്നിൽ തന്നെ ചെന്നിയായിരുന്നു. അവര് നമ്മുടെ പാറമേട അങ്ങാടിയുടെ പരിസരത്ത് എവിടെയോ ഉണ്ട്, നമ്മൾ ജീപ്പൊണ്ടി എല്ലാം വേണ്ടി കാത്തിരിക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ട്. ശരി, വലിയ വലിയ ആൾക്കാരെ കാണാൻ നമ്മൾ അങ്ങോട്ട്. പിന്നെ പിന്നെ ഇത് ഒപ്പാണോ? ഞാൻ വിളിച്ച് കുത്തി വരച്ചായിരിക്കുന്നു. ലോറൻസ്, ഇന്നല്ലേ ഡി വി എസ് പി മീറ്റിംഗ്? അതെ. അവിടെ ആര് ചെല്ലും? ആ മീറ്റിംഗിന് വെറുതെ ഇരിക്കാനല്ലേ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ആരെങ്കിലും പറഞ്ഞുകൂടാ. അശോഭനെ പറഞ്ഞോ സാറേ. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്, ഞങ്ങൾ പ്രമാദമായ ഒരു കേസിലെ പ്രതി അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രതി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഷിബു സാറിന്റെ വക പ്രത്യേകം ചോദ്യം ചെയ്യലുണ്ട്. ചിലപ്പോൾ പ്രതി ചാടി രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എല്ലാവരും അലേർട്ട് ആയിരിക്കണം. ഓക്കെ. അതെ, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണേ സാറുണ്ട്, ഞാനുണ്ട്, നീ നിന്റെ പണി പോയി വണ്ടി കയറി. സാറേ വണ്ടി എടുക്കട്ടെ. ആരടാ ഇവനാ? ആ പൊക്കം കറക്റ്റാ സാറേ, ഇനി വേറെ ആരും സംശയിക്കാൻ. ഇവൻ തന്നെയായിരിക്കും. ലോറൻസ്, ഇവനെ അടുത്ത് വണ്ടിയിലോട്ട് നടക്കണം. കാഴ്ച കാണാൻ നിൽക്കുന്നു. ഇതൊക്കെ ചിരി ഞാൻ മാറ്റിത്തരാം. ഹിന്ദി മലയാളിയാക്കും.